തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധത്തിന് മുന്നിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുട്ടുമടക്കി. ജുഡീഷ്യറിയുടെ അധികാരം വെട്ടിക്കുറക്കാനുള്ള സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ച് ജനം തെരുവിൽ ഇറങ്ങിയതോടെ അരാജകത്വത്തിന് സമാനമായ അന്തരീക്ഷമാണ് ഉണ്ടായത്. പരിഷ്കരണവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു ആവർത്തിച്ചെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ പിന്നോട്ടില്ലെന്ന് പ്രതിഷേധക്കാർ ഉറച്ച നിലപാടെടുത്തതോടെയാണ് താൽക്കാലികമായി മുട്ടുമടക്കിയത്. ജനരോഷം ഇല്ലാതാക്കാൻ പരിഷ്കരണ നടപടികൾ തൽക്കാലം നിർത്തിവെക്കാനാണ് നെതന്യാഹു സമ്മതിച്ചിരിക്കുന്നത്. രാജ്യം രൂപീകരിക്കപ്പെട്ട ശേഷം കണ്ട ഏറ്റവും വലിയ തെരുവ് പ്രക്ഷോഭമാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇസ്രായേലിൽ അരങ്ങേറുന്നത്. ഏകാധിപത്യ രീതിയിലേക്കുള്ള നെതന്യാഹു സർക്കാരിന്റെ ജുഡീഷ്യൽ പരിഷ്കരണമാണ് ഇസ്രായേൽ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിയത്. പ്രധാന ഹൈവേകളിൽ ജനം പാഴ്വസ്തുക്കളും മറ്റും കൂട്ടിയിട്ട് തീയിടുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു. തൊഴിലാളികൾ പണിമുടക്കിയതിനെ തുടർന്ന് ടെൽ അവീവിലെ ബെൻഗൂറിയൻ വിമാനത്താവളം നിശ്ചലമായി. രാജ്യത്തെ രണ്ട് പ്രധാന തുറമുഖങ്ങളായ അഷ്ദോദ് എന്നിവയും പ്രവർത്തിച്ചില്ല. ജനരോഷം കണക്കിലെടുത്ത് പരിഷ്കരണ നടപടി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട യോയാവ് ഗലാന്റിനെ മന്ത്രിസഭയിൽ നിന്ന് നെതന്യാഹു പുറത്താക്കിയതോടെ ഇസ്രായേൽ തെരുവുകളിൽ കലാപ സമാനമായ അന്തരീക്ഷമാണ് ഉടലെടുത്തത്. ഇസ്രായേലിന്റെ പതാകയുമായി ആയിരങ്ങൾ തെരുവിലിറങ്ങി. നെതന്യാഹുവിന്റെ വസതിക്ക് പുറത്ത് സുരക്ഷാ വലയം ഭേദിച്ച് വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. ഇസ്രായേലിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ഗ്രൂപ്പാണ് തിങ്കളാഴ്ച വിവിധ മേഖലകളിൽ പണിമുടക്ക് നടത്തിയത്. ആരോഗ്യം, ഗതാഗതം, ബാങ്കിംഗ് തുടങ്ങി മറ്റനേകം മേഖലകളിൽ 700,000-ത്തിലധികം തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ഹിസ്റ്റാഡ്രട്ട് അംബ്രല്ല ഗ്രൂപ്പിന്റെ പണിമുടക്ക് ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെ തന്നെ തളർത്തുന്നതാണെന്ന വിലയിരുത്തലിലാണ് വിട്ടുവീഴ്ചക്ക് നിർബന്ധിതമായത്. ലോകമെങ്ങുമുള്ള ഇസ്രായേൽ എംബസികളും സമരത്തിൽ പങ്കുചേരണമെന്ന് തൊഴിലാളി സംഘടനകൾ അഭ്യർത്ഥിച്ചിരുന്നു. ഒട്ടേറെ നയതന്ത്ര പ്രതിനിധികൾ കൂടി പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നതോടെ മിക്ക എംബസികളിലും അത്യാവശ്യ സേവനങ്ങൾ ഒഴികെയുള്ളവ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. പണിമുടക്കിൽ രാജ്യത്തുടനീളമുള്ള സർവകലാശാലകൾ, മാളുകൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ പങ്കുചേർന്നിരുന്നു. പ്രതിഷേധക്കാർ നിലപാടിൽ ഉറച്ചുനിന്നതോടെ സമ്മർദ്ദം താങ്ങാനാവാതെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജുഡീഷ്യറിയെ മാറ്റിമറിക്കാനുള്ള തന്റെ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി തിങ്കളാഴ്ച അറിയിച്ചത്. എന്നാൽ പദ്ധതി എത്രയും വേഗം പാസാക്കണമെന്ന് തീവ്ര വലതുപക്ഷവാദിയായ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്യൂർ ആവശ്യപ്പെട്ടു. അതേസമയം പരിഷ്കരണം നിർത്തിവെക്കാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനത്തെ US സ്വാഗതം ചെയ്തു. ഇത് സംബന്ധിച്ച് US സെനറ്റർമാരായ ക്രിസ് മർഫിയും മിറ്റ് റോംനിയും സംയുക്ത ഉഭയകക്ഷി പ്രസ്താവന പുറപ്പെടുവിച്ചു. ജുഡീഷ്യൽ പരിഷ്കരണ നടപടി ഉടൻ നിർത്തിവെക്കണമെന്ന് പ്രസിഡന്റ് ഇസാക്ക് ഹെർസോഗ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും മുഖവിലക്കെടുത്തിരുന്നില്ല. അതിനിടെ 3 മാസം മുമ്പ് അധികാരമേറ്റ നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സർക്കാരിനെതിരെ പ്രതിപക്ഷം പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നെങ്കിലും വിജയിച്ചില്ല. 53-59 വോട്ടിന് പ്രമേയം തള്ളുകയായിരുന്നു. തുടർന്ന് ഇന്നലെ നെതന്യാഹു സഖ്യകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയാണ് വിവാദമായ ജുഡീഷ്യൽ പരിഷ്കരണ ബിൽ താൽക്കാലികമായി മരവിപ്പിക്കാൻ തീരുമാനമെടുത്തത്. പ്രക്ഷോഭത്തിന്റെ തുടക്കത്തിൽ പ്രതിഷേധക്കാരെ തീവ്രവാദികളായി ചിത്രീകരിച്ച നെതന്യാഹു ബൈബിളിലെ കഥാപാത്രമായ സോളമൻ രാജാവിന്റെ മാതൃകയെ ചൂണ്ടിക്കാട്ടിയാണ് തന്റെ കീഴടങ്ങലിനെ ചിത്രീകരിച്ചത്. രാജ്യത്തെ ശിഥിലമാക്കാൻ ഞാൻ തയ്യാറല്ലെന്നും ഒരു ആഭ്യന്തര യുദ്ധത്തിന് സാഹചര്യമുണ്ടാക്കുന്നില്ലെന്നുമായിരുന്നു നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. സ്വന്തം പാർട്ടി അംഗങ്ങൾക്കിടയിലും ഇസ്രായേൽ സൈനികരുടെ ഭാഗത്തു നിന്നും എതിർപ്പ് വർദ്ധിച്ചതാണ് നെതന്യാഹുവിന്റെ പിൻവാങ്ങലിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.